നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങൾ ഉണ്ടാവാൻ കാരണം നമ്മൾ തന്നെയാണ് നമ്മുടെ ചില പ്രവർത്തനങ്ങളും നമ്മുടെ ചില അശ്രദ്ധകളുമാണ് നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും സാമ്പത്തിക പ്രയാസം ദാരിദ്ര്യം രോഗങ്ങൾ ഇത്യാദി പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒരു മനുഷ്യന് ഉണ്ടാവാനുള്ള കാരണം അവൻ്റെ ചില പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നോക്കിയേ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ദാരിദ്ര്യവും മാനസികമായ ടെൻഷനൊക്കെ ഉണ്ടാവാനുള്ള കാരണങ്ങൾ അവർ പറയുന്നത് ഒന്ന് അമിതമായ ഉറക്കം ഉപഹിക്ക് ശേഷം കിടന്നുറങ്ങുന്നു അത് ദാരിദ്ര്യത്തിന് കാരണമാണ് ഉച്ചക്ക് ശേഷം കിടന്നുറങ്ങുന്നു അത് ക്ഷീണത്തിന് കാരണമാണ് അസറിന് ശേഷം നിത്യമായിട്ട് കിടന്നുറങ്ങുന്നു ഭ്രാന്തിന് കാരണമാണ് മഹാന്മാരെ വ്യക്തമായിട്ട് ഇത് പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഒരു പിടി അപകടങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും ഒന്ന് ധാരാളമായി ഉറങ്ങുന്ന ഒരു പ്രവണത നമ്മൾ ഉണ്ടാവാൻ പാടില്ല എന്തുകൊണ്ടാ ഈ ധാരാളമായ ഉറക്കവും ക്ഷീണവും നമ്മുടെ ശരീരത്തിന് അനുഭവിക്കാനുള്ള കാരണം എന്താ ഒരു കൃത്യനിഷ്ഠയില്ലാത്ത ജീവിത രീതിയാണ് അമിതമായ ഭക്ഷണം എല്ലാ അടിച്ചു കയറ്റും ഈ അടിച്ചുകയറ്റുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അമിതമായ ഉറക്കം വരും അമിതമായ ഉറക്കം സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ക്ഷീണം വരും അങ്ങനെ രോഗിയാവും ദാരിദ്ര്യം ഉണ്ടാവും സമാധാനം ഉണ്ടാവില്ല ഒരു വിഷയത്തിൽ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല ഇത് വലിയ അപകടമാണ് ശ്രദ്ധിക്കണം മഹാന്മാര് പറയുന്ന രണ്ടാമത്തെ കാര്യം വിവസ്ത്രരായി ഉറങ്ങുക ഉറങ്ങുമ്പോൾ ഉണ്ടുണ്ടാവും എഴുന്നേൽക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ലാത്തൊരവസ്ഥ ഉറങ്ങുമ്പോൾ നല്ല വൃത്തിയായിട്ട് പൊതു എടുത്ത് നമ്മൾ കിടന്ന് ഔറത്ത് മറച്ച് നമ്മൾ ഉറങ്ങണം അല്ലെങ്കിൽ കൊടും ദാരിദ്ര്യത്തിൽ നമ്മൾ ചെന്നുപെടും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾക്കതൊന്നും ഒരു ശ്രദ്ധയുമില്ല പ്രത്യേകിച്ച് പെൺകുട്ടികളും പെണ്ണുങ്ങളും ഈ വിഷയത്തിൽ ഗൗരവമായ ശ്രദ്ധ ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ പ്രയാസങ്ങൾക്കുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് മഹാന്മാർ പറയുന്നു ഒരിക്കലും ഒരിയാനായിട്ട് ഉറങ്ങരുത് ഒലു ഇല്ലാതെ നീ ഒരു രാത്രിയും നിന്റെ ബിഡിൽ പോയി കിടക്കരുത് പിശാചും നീ എഴുന്നേൽക്കുന്നത് വരെ നിന്റെ ശരീരത്തിൻ്റെ കൂടെ ഉണ്ടാകും അവൻ ചേർന്നിരിക്കും മരകമായ രോഗങ്ങൾ ഉണ്ടാകും എഴുന്നേൽക്കുമ്പോൾ മാനസികമായ ടെൻഷൻ ഉണ്ടാകും വിഭാഗത്തിലേക്ക് പോകാൻ നിനക്ക് കഴിയാതെ വരും നിന്റെ ഓർമ്മശക്തി നഷ്ടപ്പെടും ഇതൊക്കെ ഉണ്ടാവാൻ കാരണം അമിതമായ ഭക്ഷണവും അമിതമായ ഉറക്കവുമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാന്മാര് പറയുന്നു വൽ വൽഅക്കുൽ ജനാപത്തുകാരനായിരുന്നു ഭക്ഷണം കഴിക്കുക വലിയ അശുദ്ധിക്കാരനായിരിക്കേ വെള്ളം കുടിക്കുക വലിയ അശുദ്ധിക്കാരനായിരിക്കേ ഭക്ഷണം കഴിക്കുക ഇതൊക്കെ ദാരിദ്ര്യത്തിന്റെ കാരണമാണ് രോഗങ്ങളുടെ കാരണമാണ് നമ്മുടെ ശരീരം ശുദ്ധിയായിരിക്കുമ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് ഒതു നിസ്കരിക്കുമ്പോൾ ഒതുവ് വേണം അല്ലേ ഖുർആൻ ഓതുമ്പോൾ ഒതുവ് വേണം നമ്മൾ ചില കാര്യങ്ങൾ ഹജ്ജ് ചെയ്യുമ്പോൾ തൊവാഫ് ചെയ്യാൻ നമുക്ക് ഒതുവ് വേണം ഇങ്ങനെയുള്ള ഒതുവ് വേണ്ട കാര്യങ്ങൾ ഫർലായ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചിട്ട് സുന്നത്തായ കാര്യങ്ങൾ പാടെ ഒഴുവ ഒക്കി ഒന്ന് ഒഴിവാക്കി കളയുന്ന ഒരു പ്രവണത നമുക്കുണ്ട് പാടില്ല നിസ്കരിക്കുമ്പോൾ ഒതുവെടുക്കുന്ന അതേ നിർബന്ധ ബുദ്ധി ഉറങ്ങുമ്പോഴും നമ്മൾ ഒതുവെടുക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ അള്ളാഹു കാത്ത് രക്ഷിക്കും ഒതു എന്ന് പറയുന്ന രക്ഷാ അതുകൊണ്ട് വധുവോടുകൂടി ശുദ്ധിയോടുകൂടി വേണം ഭക്ഷണം കഴിക്കാൻ ജനാപത്തുകാരനായിട്ട് ഒരു കാരണവശാലും ഞാൻ നിങ്ങളും ഭക്ഷണം കഴിക്കരുത് ഉള്ള ഹുഖാത്ത് രക്ഷിക്കുമാറാവട്ടെ വളരെ പ്രധാനപ്പെട്ട കാരണം സുപ്രയിണുന്ന സുപ്രയിണുന്ന വീണ ഭക്ഷണം വളരെ വേസ്റ്റിൽ കൊണ്ട് തള്ളുക നമ്മൾ വേസ്റ്റായിട്ട് വീ നമ്മൾ ചുറ്റുമുള്ള പാത്രത്തിൻ്റെ ചുറ്റും വീഴുന്ന ചെറിയ ചെറിയ ഭക്ഷണത്തിൻ്റെ ചോറ് അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കൾ അതെല്ലാം കൊണ്ട് വേസ്റ്റ് ഇട്ടരുത് ഒരിക്കലും നമ്മുടെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊന്നും വേസ്റ്റ് ഇട്ടരുത് ഒന്നുകിൽ അത് ഏതെങ്കിലും ജീവിക്ക് കഴിക്കാൻ കൊടുക്കുക അല്ലെങ്കിൽ അത് വൃത്തിയുള്ള സ്ഥലത്ത് ഒഴിവാക്കി കുഴിച്ചിടുകയോ മറ്റോ ചെയ്യുക വേസ്റ്റ് ആണെങ്കിൽ അല്ലാതെ കണ്ട് വേസ്റ്റുകളിൽ വേ അഴുക്കുകളിൽ നമ്മൾ ഭക്ഷണം കൊണ്ട് കളയരുത് ഭക്ഷണത്തിന് കൊടും ദാരിദ്ര്യം അള്ളാഹു തരും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഭക്ഷണം കളയരുത് ദാരിദ്ര്യത്തിന് കാരണമാവും മഹാന്മാര് പറയുന്നു അമാമുൽ വൃദ്ധന്മാരായ സ്വാലിഹിങ്ങളായ നല്ല വൃദ്ധന്മാരായിരിക്കും അവരുടെ മുന്നിലൂടെ നടക്കരുത് മാതാപിതാക്കളുടെ മുന്നിലൂടെ നടക്കരുത് അശായുഹന്മാരുടെ മുന്നിൽ നടക്കരുത് താടി നിറച്ച നല്ല കാരണവന്മാരായ നമ്മുടെ വീട്ടിലെ കാരണവന്മാരുടെ മുന്നിലൂടെ നടന്നു പോകരുത് കൊടും ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നു ഇതാരും ശ്രദ്ധിക്കുന്നു ഇതാർ മനസ്സിലാക്കുന്നു ഇന്നത്തെ ആധുനിക യുവതലമുറ ഒരു വിലയും കൽപ്പിക്കുന്നില്ലല്ലോ കാരണവന്മാർക്ക് അവരെ ബഹുമാനിക്കുന്നില്ല അവരെ ആദരിക്കുന്നില്ല ഒരു വാഹനത്തിൽ കയറി അവർ നിന്നാൽ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റു കൊടുക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് കഴിയാത്ത തന്നെ വലിയ അപകടമല്ലേ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ ചെറിയവരോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും എന്നിൽപ്പെട്ടവനല്ല ഹബീബായ റസൂൽ വസങ്ങൾ പഠിപ്പിക്കുന്നു ആലോചിച്ചു നോക്കണം നമ്മൾ നിസ്സാരമാണെന്ന് കരുതുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വെക്കുന്ന അപകടങ്ങളുടെ വിലകൾ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഇതൊരിക്കലും ഒരു മനുഷ്യനും ചെയ്യൂല അസുഖങ്ങൾ വരുന്നു സാധേ പ്രയാസങ്ങൾ വരുന്നല്ലോ പടച്ചോനെ ദുരന്തങ്ങളും ദുഃഖങ്ങളുമാണല്ലോ അല്ല പറഞ്ഞിട്ട് കാര്യമില്ല അത് മാറ്റാനുള്ള ഒരു പ്രവർത്തനം നിന്റെ ഭാഗത്ത് നിന്നുണ്ടാവണം രോഗം വരുമ്പോടി ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് കുറെ പൈസ ചെലവഴിച്ച് കുറെ മരുന്നുമായി കഴിച്ച് വീണ്ടും രോഗിയാകുന്നു രോഗങ്ങളുടെ രോഗങ്ങളാകും എന്നാൽ ഇത്തരം കാര്യങ്ങളൊക്കെ നീ ഒന്ന് ശ്രദ്ധിച്ചേ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ അള്ളാഹുമാ നൽകുമാറാവട്ടെ അതുപോലെ തന്നെ നിദ ഉൽ വാലിദൈ നിബി ഇസ്മിഹിമാതാപിതാക്കളെ വാപ്പാനെ ഉമ്മാനെ അവരുടെ പേര് ചൊല്ലി അങ്ങ് വിളിക്കും അതൊരു സ്റ്റൈലായിട്ട് മാറിയിരിക്കുകയാണ് നാസ്ര എന്ന ഉമ്മാന്റെ പേര് എല്ല് വിളിക്കുന്നു ഇപ്പൊ എന്റെ ഉമ്മായുടെ പേര് ഞാസറ എന്നാണ് അവരെ പേര് എല്ല് വിളിക്കുന്നു വാപ്പാടെ പേര് നാസർ പേര് എല്ല് വിളിക്കുന്നു ഒരിക്കലും പാടില്ല മക്കൾ ഒരിക്കലും അവരുടെ മാതാപിതാക്കളെ പേര് ചൊല്ലി വിളിക്കാൻ പാടില്ല അങ്ങനെ വിളിച്ചാൽ ദാരിദ്ര്യത്തിനും വലിയ അപകടങ്ങൾക്കും അത് കാരണമാകുമെന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്തരം വിഷയങ്ങളൊക്കെ ഗൗരവത്തോടു കൂടി എടുക്കണം ഒരിക്കലും മുതിർന്നവരെ പേര് ചൊല്ലി വിളിക്കരുത് മുതിർന്നവരെ ബഹുമാനിക്കണം ജ്യേഷ്ഠനാണെങ്കിൽ ഇക്കാക്കാന്ന് വിളിക്കണം അല്ലേ വാപ്പയാണെങ്കിൽ വാപ്പേ വാപ്പാന്ന് വിളിക്കണം ഉമ്മയാണെങ്കിൽ ഉമ്മയെ ഉമ്മയെന്ന് വിളിക്കണം ഇതൊക്കെ നമ്മൾ മര്യാദകളിൽപ്പെട്ടതാണ് ണ്ട് അതവില്ലാത്തവൻ ഇരുട്ടിലുമാണ് അള്ളാഹുനാഫിയായ ഇൽമു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ നമസ്കാരത്തിലൊരു അശ്രദ്ധ പള്ളി വിശാട വാങ്ക് കേട്ടു കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ പിന്നെ ആവട്ടെ പിന്നെ നിസ്കരിക്കാം പത്ത് മിനിറ്റ് കഴിയട്ടെ അത് ചെയ്തിട്ടുള്ള നിസ്കരിക്കാം ഒരു കാര്യം കൂടെ ലാപ്ടോപ്പിൽ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം കൂടെ നോട്ട് എഴുതാനുണ്ട് അല്ല അതൊക്കെ അടച്ചെങ്കിൽ പൂട്ടിവെച്ച് നിസ്കാരത്തിൻറെ അവ നിസ്കരിച്ചാൽ നിനക്ക് എന്തെല്ലാം വറക്കത്തുകൾ കിട്ടുമെന്നറിയോ ഹബീബായ റസൂൽ തങ്ങൾ പറയുന്നു മുത്ത് നിബിധങ്ങളാണ് പഠിപ്പിക്കുന്നത് ധാരാളം ഗുണങ്ങൾ നിനക്കുണ്ട് നീ അതിൽ നിന്ന് പിന്തിച്ചു പോകുമ്പോൾ നിന്റെ മനസ്സും നിന്റെ ശരീരവും അലസയും മടിയുമാകുമെന്ന് മാത്രമല്ല ദാരിദ്ര്യവും പ്രയാസങ്ങളും നിന്നെ തേടി വരും അതുകൊണ്ട് നിസ്കാരം കൃത്യമാക്കണം അള്ളാഹു ഈമാൻ നൽകുമാറാവട്ടെ ആവട്ടെ അള്ളാഹു ഈമാൻ നൽകുമാറാവട്ടെ ആവട്ടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലാമ തങ്ങൾ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉഫസിദീങ്ങളും ഇമാമിയങ്ങളും പഠിപ്പിക്കുന്നു വീടിൻ്റെ മുകളിലുള്ള ചലന്തി വലകൾ അടിച്ചു കളയുക അത് ദാരിദ്ര്യത്തിന് കാരണമാണ് പടിയിൽ ഇരിക്കുക രാത്രി വേസ്റ്റുകൾ പിന്നെ ചവറുകൾ അടിച്ചു വാരുക ഇതൊക്കെ ദാരിദ്ര്യത്തിന് കാരണമാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ സൂക്ഷിക്കണം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചില കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ ശരീരം നമ്മുടെ വസ്ത്രം നമ്മുടെ ഹൃദയം നമ്മൾ താമസിക്കുന്ന സ്ഥലം നമ്മൾ നിൽക്കുന്ന ഇടങ്ങൾ എല്ലാം ശുദ്ധിയുള്ളതായിരിക്കണം അങ്ങനെ ശുദ്ധിയുള്ളതായിരുന്നാൽ അള്ളാഹു ശുദ്ധി ഇഷ്ടപ്പെടുന്നു അള്ളാഹു ശുദ്ധിയുള്ളവനാണ് അള്ളാഹു ശുദ്ധി ഇഷ്ടപ്പെടുന്നു അള്ളാഹു സുഗന്ധമുള്ളവനാണ് അള്ളാഹു സുഗന്ധത്തെ ഇഷ്ടപ്പെടുന്നു അള്ളാഹു നന്മയുള്ളവനാണ് അള്ളാഹു നന്മ ഇഷ്ടപ്പെടുന്നു മുഗ്മിനങ്ങളെ സത്യവിശ്വാസികളെ നല്ലൊരു ഹൃദയമുണ്ടാക്കാൻ നല്ലൊരു ജീവിതം ഉണ്ടാകാൻ രോഗമില്ലാത്ത പ്രയാസങ്ങളില്ലാത്ത പ്രതിബന്ധങ്ങളും പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളുമില്ലാത്ത സമാധാനമുള്ളൊരു ജീവിതമുണ്ടാകാൻ നമ്മൾ തന്നെ കാരണമാവുക നന്മകളിലായി ജീവിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ ഹൃദയത്തു ഹൃദയം കൊണ്ട് കേൾക്കുക ഒരു ചെവി കൊണ്ട് കേട്ട് ധാരാളം വീഡിയോകൾ കാണുന്നവരാണ് നിങ്ങൾ പീസ് മേക്കേഴ്സ് എന്ന ചാനലിലൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇത്തരം അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് ചെവി കൊണ്ട് കേട്ട് സ്ക്രോൾ ചെയ്ത് കളയാതെ കോമഡികളും മറ്റു കാര്യങ്ങളിലോട്ടും മാറാതെ ഇത്തരം വിഷയങ്ങൾ ഗൗരവം കാണിക്കുക എന്നാൽ വലിയ അപകടങ്ങളിൽ നിന്നും നിങ്ങൾക്കും എനിക്കും നിങ്ങൾക്കും ഒഴിവാകാം ഈമാൻ നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും സന്തോഷവും സമാധാനവും നമുക്കും നമ്മുടെ കുടുംബത്തിന് നൽകുമാറാവട്ടെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും അള്ളാഹു നൽകുമാറാവട്ടെ എല്ലാ രോഗങ്ങളും അള്ളാഹു തരുമാറാവട്ടെ അള്ളാഹുവേ മാരകമായ രോഗങ്ങളിൽ നിന്നും മാറാവ്യാധികളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നുമെല്ലാം ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റബ്ബെ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ മാതാപിതാക്കളെയും കൂട്ടുകുടുംബാദികളെയും